ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. കോവിഡ് വന്നത് മുതൽ നമ്മുടെയെല്ലാം ജീവൻ്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് മാസ്ക്. കോവിഡ് വ്യാപനം തടയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മാസ്കുകൾ. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് എപ്പോഴും ഡബിൾ മാസ്കിങ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സമൂഹത്തിനിടയിൽ കോവിഡ് ഉള്ളപ്പോൾ ഡബിൾ മാസ്ക് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അതിനായിട്ടൊരു സർജിക്കൽ മാസ്ക് ആദ്യം ധരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു തുണിയുടെ മാസ്ക് ധരിക്കുക, കുറച്ച് വീതിയുള്ള ഒരു തുണിയുടെ മാസ്ക് ധരിക്കുക. അതിനുശേഷം നല്ലവണ്ണം ഈ രീതിയിൽ പിടിച്ച് മൂക്കിൻ്റെ ഈ ഭാഗത്ത് ടൈറ്റാക്കി വയ്ക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഈ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന മാസ്ക് തന്നെ വില്ലനാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില തെറ്റുകൾ, അല്ലെങ്കിൽ ഊരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് വരാറുള്ള പ്രശ്നങ്ങൾ കാരണം പല അസുഖങ്ങളും ഇപ്പോൾ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് രോഗവ്യാപനം ഉണ്ടാകുകയാണ്. ഇപ്പോൾ മാസ്കുകൾ എന്ത് ചെയ്യണം എന്ന് പലർക്കും സംശയമാണ്. അത് എങ്ങനെ നശിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും സംശയമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കോമൺ ആയിട്ടുള്ള 5 മിസ്റ്റേക്കാണ് ആദ്യം പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ആഹാരം കഴിക്കാനായിട്ട് വല്ലതും മാസ്ക് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ താഴ്ത്തും അല്ലേ, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ താഴ്ത്തിയിടും. ഇപ്പം നമ്മുടെ കഴുത്തിലോട്ടാണ് ഇത് പോയത്. നമ്മളൊരു ആൾക്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കുറേ വ്യക്തികൾ ചുമയ്ക്കുന്ന സമയത്തെല്ലാം ഈ സ്രവങ്ങളെല്ലാം നമ്മുടെ കഴുത്തിലൊക്കെ വന്നിരിക്കാം. നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്രവങ്ങൾ ഈ മാസ്കിൻ്റെ അകത്ത ഭാഗത്താകും. നമ്മൾ തിരിച്ചു പിടിച്ചിടുമ്പോൾ സമയത്ത് എന്ത് പറ്റും, നമ്മുടെ കൊറോണ വൈറസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കാണ്. രണ്ടാമതായിട്ട് നമ്മൾ അഴുക്ക് ഉള്ള സമയത്ത്, ഇപ്പം ഈ മാസ്കുകളിൽ ചിലപ്പം എന്തെങ്കിലും ഡേർട്ടി ആയി കാണാം, അല്ലെങ്കിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ടാകും. എന്നിട്ടും ആ മാസ്ക് വീണ്ടും ഉപയോഗിക്കുക, അല്ലെങ്കിൽ മാസ്ക് നനഞ്ഞതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുക. മാസ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊടുക, പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കഴിഞ്ഞാലും അതും ഒരു കോമൺ മിസ്റ്റേക്കാണ്. മാസ്ക് ടൈറ്റ് ആകാതിരിക്കുക, ലൂസായിട്ട് കെട്ടുക, അതും മിസ്റ്റേക്കാണ്. അത് കാരണവും നമുക്ക് കോവിഡ് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ മൂക്കിൻ്റെ ഈ പാലം ഇവിടെ വരെ വരുന്ന രീതിയിൽ, ഇവിടെ ഉള്ള കമ്പി നല്ല ടൈറ്റ് ആയിരിക്കണം, താഴെ വരെ വരുന്ന രീതിയിൽ വേണം മാസ്ക് ധരിക്കാൻ. അത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഈ മാസ്ക് നമ്മൾ പലയിടത്തും കൊണ്ടിടും. നമ്മൾ പല മേശപ്പുറത്ത് കൊണ്ടിടും, അല്ലെങ്കിൽ നമ്മൾ അലക്ഷ്യമായി എടുത്ത് കളയും. അങ്ങനെ ചെയ്താൽ വളർത്തു മൃഗങ്ങളും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങൾക്ക് ഇത് അസുഖം കിട്ടാനും അതുവഴി കോവിഡ് വീണ്ടും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരം ഈ കോമൺ 5 മിസ്റ്റേക്കാണ് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം. ഇനി ഈ മാസ്ക് ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ വള്ളിയിൽ മാത്രം പിടിച്ച് ഊരാനായിട്ട് ശ്രമിക്കുക. വള്ളിയിൽ മാത്രം പിടിച്ച് ഊരുക. ഇപ്പം ഞാനിങ്ങനെ ഇട്ടിരിക്കുകയാണെങ്കിൽ ഈ വള്ളിയിൽ മാത്രം പിടിച്ച് ഊരുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് നേരത്തേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, മാറ്റി വയ്ക്കുന്നെങ്കിൽ, ഒരു പേപ്പർ ബാഗോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സിപ്പർ ബാഗിലോ മാസ്ക് ഇട്ട് വയ്ക്കുക. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമ്മളത് ഡിസ്പോസ് ചെയ്യുവാണ്, നമ്മൾ കളയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊരു അടഞ്ഞ വേസ്റ്റ് ബാസ്ക്കറ്റിലിടുക. അടഞ്ഞ വേസ്റ്റ് ബാസ്ക്കറ്റിലിടുമ്പോൾ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിലിടരുത്, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാത്ത വേസ്റ്റ് ബാസ്ക്കറ്റിലിടുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ എവിടെയും സ്ഥലം കിട്ടുന്നില്ല, എവിടെയും നമുക്ക് കളയാനൊരു സ്ഥലം കിട്ടുന്നതെങ്കിൽ ഒരു കവറിലോ വല്ലതും ഇട്ട് വയ്ക്കുക. വീട്ടിൽ പോയതിന് ശേഷം ഒരു അടഞ്ഞ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടുക, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് കത്തിച്ച് കളയാം, അല്ലെങ്കിൽ നമുക്ക് കുഴിച്ചിടാം. അപ്പം അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടഞ്ഞ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് നമ്മൾ മാസ്ക് എടുക്കുന്ന സമയത്ത് ആ എടുക്കുന്ന വ്യക്തി മാസ്ക് പ്രോപ്പറായിട്ട് ധരിച്ചിരിക്കണം. ഗ്ലൗസ് ഇടാൻ പറ്റുമെങ്കിൽ ഗ്ലൗസ് ഇട്ടിരിക്കണം. ഈ മാസ്കുകൾ എപ്പോഴും കൈകാര്യം ചെയ്തതിന് ശേഷം 20 സെക്കൻഡ് എടുത്ത് കൈകൾ അണുവിമുക്തമാക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാസ്കുകൾ ഈ വേസ്റ്റ് മാസ്ക് നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ മാസ്ക് ഈ റിമൂവ് ചെയ്തതിന് ശേഷവും കൈകൾ 20 സെക്കൻഡ് എടുത്ത് കഴുകണം. ഇതൊക്കെയാണ് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ. ഇനി നമ്മുടെ തുണിയുടെ മാസ്കാണ് നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നല്ലവണ്ണം കഴുകി ഉപയോഗിക്കാം. ഇപ്പം നല്ലവണ്ണം ഇപ്പോൾ ഒരു ക്രൗഡിലാണ് നമ്മൾ ഉണ്ടായെങ്കിൽ നമുക്കൊരു 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു 3 ടീസ്പൂൺ ബ്ലീച്ചിങ് ലോഷൻ എടുത്തൊരു കുറച്ച് വെള്ളം, ഒരു 100 ml വെള്ളത്തിൽ ഒരു കുഴമ്പ് പോലെ ഒരു രൂപത്തിൽ ഉണ്ടാക്കുക. അത് നമ്മൾ സാധാരണ ഒരു 1 ലിറ്റർ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ തെളിഞ്ഞു വരുന്ന വെള്ളമാണ് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ, അല്ലെങ്കിൽ 0.5% ആണ്. ഇപ്പോൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ 0.5% ആകുന്നുള്ളൂ. അത് മതി. അത് വെച്ച് ക്ലീൻ ചെയ്ത് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകി നമുക്ക് നല്ലോണം ഉണക്കി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നല്ലൊരു ഡിറ്റർജൻ്റ് ആയാലും മതി. നല്ലൊരു ഡിറ്റർജൻറ്റിൽ കഴുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഉണക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് മാസ്ക് ഉപയോഗിക്കേണ്ടത്. എപ്പോഴും
ഈ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ അഴുക്ക് പുരണ്ടതോ അല്ലെങ്കിൽ നനഞ്ഞതോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി കോവിഡ് രോഗികൾ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് സംശയം വന്നാൽ ഒരു കാരണവശാൽ അത് നമ്മൾ വീണ്ടും ഉപയോഗിക്കരുത്, അപ്പോൾ തന്നെ അത് കളയണം. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം. രോഗവ്യാപനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ മാസ്കുകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തതാണ്. അപ്പം ഇതൊരു വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവരെ പഠിപ്പിച്ചു കൊടുക്കുക. ടേക്ക് കെയർ എവരിവൺ. താങ്ക് യു.